പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു അക്കൗണ്ടൻസി ചാപ്റ്റർ നമ്പർ 1, അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിൽ റിസീപ്ഷൻ പേയ്മെൻറ്സ് അക്കൗണ്ട് എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് ചില കൺഫ്യൂഷൻസ് നമുക്ക് എപ്പോഴും വരാറുള്ളത്. റിസീപ്സ് ആൻഡ് പേയ്മെൻറ്സ് അക്കൗണ്ടിൽ നമുക്ക് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും ഡെബിറ്റ് ചെയ്യുന്നു, എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് ചെയ്യുന്നു. ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പക്ഷേ റവന്യൂ നാച്ചുറലുള്ള ഇൻകംസും എക്സ്പെൻസസും മാത്രമേ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ഏത് സാമ്പത്തിക വർഷമാണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, ആ സാമ്പത്തിക വർഷത്തിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സാമ്പത്തിക വർഷത്തിലെ എക്സ്പെൻസ്, ആ സാമ്പത്തിക വർഷത്തിലെ ഇൻകം, അത് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരാൻ പാടുള്ളൂ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷൻ എത്ര രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. ആസ് പെർ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് ഓൺ March 31, 2017, ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വെയർ ₹2,50,000. അഡീഷണൽ ഇൻഫോർമേഷൻസ് ഈസ് ആസ് ഫോളോസ്. March 31, 2017 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്, സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ്ഡ് ആയി കാണുന്നത് 250,000 രൂപയാണ്. റിസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആയിട്ട് റിസീപ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 250,000 രൂപയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില അഡീഷണൽ ഇൻഫോർമേഷൻസ് നോക്കുക. ഒന്ന്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 ₹50,000. സാമ്പത്തിക വർഷം നോക്കണം. March 31, 2017 അവസാനിച്ചു എന്ന് പറഞ്ഞാൽ 1/4/2016 മുതൽ 31/3/2017 വരെയുള്ള സാമ്പത്തിക വർഷമാണെന്ന് മനസ്സിലാക്കണം. അഥവാ ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2016 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിങ്ങിൽ, അഥവാ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ അക്കൗണ്ട് ബുക്സിൽ കാണുന്ന കണക്ക് പ്രകാരം 50,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അഥവാ സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, ഈ കിട്ടാനുള്ള 50,000 രൂപ ഏത് വർഷത്തെയാണ്? കഴിഞ്ഞ വർഷത്തെ ആയിരിക്കും, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, തൊട്ട് മുമ്പുള്ള സാമ്പത്തിക വർഷത്തിൽ. അഥവാ ഈ 250,000 റിസീവ്ഡ് ആയി കാണുന്ന ഈ എമൗണ്ടിൽ, 2017 കിട്ടിയ 250,000 ഈ 50,000 രൂപ കൂടി ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഈ 50,000 കഴിഞ്ഞ വർഷത്തെ ഇൻകം ആയതുകൊണ്ട് ഈ വർഷം കിട്ടിയെങ്കിൽ പോലും നമ്മൾ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല, 2017 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ വിവരം എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2017 ₹35,000. March 31, 2017 35,000 രൂപ കിട്ടാനുണ്ട് വരിസംഖ്യ. സബ്സ്ക്രിപ്ഷൻ 2017 March 31 കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ സബ്സ്ക്രിപ്ഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഈ വർഷത്തെ ഇൻകം കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല എങ്കിൽ പോലും എന്ത് ചെയ്യണം? കിട്ടാനുള്ളത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷനോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, സോ 35,000 രൂപ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1/4/2016 ₹25,000. നമ്മുടെ അക്കൗണ്ട് ബുക്സിലെ കണക്കുകൾ നോക്കിയപ്പോൾ 1/4/2016 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ 25,000 രൂപയുണ്ട്. 1/4/2016 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾ ഓപ്പണിങ്ങിൽ കാണുന്ന കണക്കാണല്ലോ. ആ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഏത് വർഷത്തെ ആയിരിക്കും? നമ്മൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ, അഥവാ 2017 സബ്സ്ക്രിപ്ഷനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏത് വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് അത് എഴുതേണ്ടത്? കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ 2017 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ 25,000 എന്ത് ചെയ്യുക? ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മുൻകൂട്ടി കിട്ടിയത് അത് ഈ വർഷത്തെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ആഡ് ചെയ്യണം. ദെൻ ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ?
സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31/3/2017 ₹30,000. 31/3/2017 അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ഡേയിൽ, അവസാന ദിവസത്തിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണുന്ന കണക്കിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട് 30,000 രൂപ. അഥവാ നമുക്ക് ഈ സാമ്പത്തിക വർഷം കിട്ടിയ 250,000 രൂപയിൽ 30,000 രൂപ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അത് അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അടക്കേണ്ട മെമ്പർമാർ അടച്ചതാണ്. സോ ഇതെന്ത് ചെയ്യണം, ഈ 250,000 നിന്ന് മൈനസ് ചെയ്തിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായി കാണിക്കാൻ പാടുള്ളൂ. നമ്മളോട് എന്താ പറഞ്ഞത്, അസറ്റ് എന്താ എമൗണ്ട് ഓഫ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ 2016-17. 2016-17 സാമ്പത്തിക വർഷത്തിൽ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, ആ ഇൻകമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത്. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണ്. അപ്പോൾ ഇവിടെ ഒരു ടേബിള് വരഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് എഴുതിയാലും മതി. ആദ്യം എഴുതേണ്ടത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ, എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ 2016-17 കിട്ടിയത്. 250,000 രൂപ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു സബ്സ്ക്രിപ്ഷൻ ഔട്ട് സ്റ്റാൻഡിങ് ഓൺ 1/4/2016, കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ്, അതെന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട് സ്റ്റാൻഡിങ് ഓൺ 31/3/2017 ₹35,000 ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആദ്യം എഴുതുക, ആഡ് ഔട്ട് സ്റ്റാൻഡിങ് ആസ് ഓൺ 31/3/2017, കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഔട്ട് സ്റ്റാൻഡിങ് ഉള്ളത്, സബ്സ്ക്രിപ്ഷൻ കിട്ടാനുള്ളത് അല്ലേ, ഈ വർഷത്തെ ഇൻകമാണ്, ആഡ് ചെയ്തു ₹35,000. ദെൻ ആഡ് ചെയ്യാനുള്ള അടുത്ത ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1/4/2016 ₹25,000. കഴിഞ്ഞ വർഷം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഥവാ ഈ വർഷത്തെ ഇൻകമാണെന്ന് മനസ്സിലാക്കുക, നമ്മൾ ആഡ് ചെയ്യുക, ആഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1/4/2016, കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഓപ്പണിങ്ങിൽ നമ്മുടെ അക്കൗണ്ട് ബുക്സിൽ അഡ്വാൻസ് റിസീവ്ഡ് ആയി കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകമാണ്, 25,000 രൂപ. ദെൻ ടോട്ടൽ ചെയ്യുക, ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ടോട്ടൽ ചെയ്തപ്പോൾ 310,000 രൂപ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി ലെസ് ചെയ്യാനുള്ള ഐറ്റംസ്, ലെസ് ഔട്ട് സ്റ്റാൻഡിങ് ആസ് ഓൺ 1/4/2016, സബ്സ്ക്രിപ്ഷൻ ഔട്ട് സ്റ്റാൻഡിങ് ഓൺ 1/4/2016 ₹50,000. എന്തുകൊണ്ടാണ് ലെസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ലെസ് ചെയ്യുന്നത്, ഇത് കഴിഞ്ഞ വർഷത്തെ ഔട്ട് സ്റ്റാൻഡിങ് ആണ്, കഴിഞ്ഞ സാമ്പത്തിക വർഷം കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷനാണ്, അഥവാ കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും, ആ കിട്ടാനുള്ള എമൗണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ 250,000 ഉൾക്കൊള്ളുന്നുണ്ട്, അത് മൈനസ് ചെയ്യണം 50,000 രൂപ. ദെൻ ലെസ് ചെയ്യാനുള്ള അടുത്ത ഐറ്റം ആണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31/3/2017 ₹30,000. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലെ കണക്ക് പ്രകാരം 30,000 രൂപ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ആ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ 250,000 അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല, അതുകൊണ്ടത് ലെസ് ചെയ്യണം. ദെൻ 310,000 നിന്ന് 50,000 30,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 230,000 രൂപ. ഈ എമൗണ്ടാണ് 31/3/2017 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷനായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സോ ഈ ക്ലബിൻ്റെ 2016-17 സാമ്പത്തിക വർഷത്തിലെ ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, 230,000 രൂപ. വരിസംഖ്യാ വരുമാനം എന്ന് മലയാളത്തിൽ പറയാം. ഇത്ര എമൗണ്ട് ആയിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫ്രം ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഷോ ഹൗ ദേ വുഡ് അപ്പിയർ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2015 ആൻഡ് ദ ബാലൻസ് ഷീറ്റ്. നമുക്കൊരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെ റെസീപ്റ്റ് സൈഡ് തന്നിട്ടുണ്ട്, അതിൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് ആവശ്യപ്പെട്ടുള്ള എന്താണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ വരുന്നു എന്ന് കാണിക്കണം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ ഈ വിവരങ്ങൾ എങ്ങനെ വരുന്നു എന്ന് കാണിക്കണം. അഡീഷണൽ ഇൻഫോർമേഷനും തന്നിട്ടുണ്ട്. എക്സ്പ്ലനേഷൻസ് നമുക്കിത് ചെയ്യുന്ന സമയത്ത് പറയാം. ആദ്യം നമ്മളതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണ്, കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഇയർ വൈസായി തിരിച്ചു തന്നിട്ടില്ലായിരുന്നു, ടോട്ടൽ റിസീവ്ഡ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടാണ് തന്നത്.
ഇവിടെ നമ്മുടെ സാമ്പത്തിക വർഷം ഏതാണ്? മാർച്ച് 31, 2015 അവസാനിക്കുന്ന സാമ്പത്തിക വർഷം, അഥവാ 2014 ഏപ്രിൽ 1 മുതൽ 2015 മാർച്ച് 31 വരെയുള്ള സാമ്പത്തിക വർഷമാണ്. ഇവിടെ റെസീപ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ വാർഷികമായിട്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ കിട്ടിയത് 42,000 രൂപയാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ ടോട്ടൽ 42,000 രൂപയുണ്ട്. നമുക്കിവിടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള എമൗണ്ട് പ്രത്യേകമായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2014-15 നമുക്ക് എന്തെടുത്താൽ മതി? ഈ 30,000 എടുത്താൽ മതി അല്ലേ. ടോട്ടൽ നമ്മൾ 42,000 എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത് രണ്ടും മൈനസ് ചെയ്യേണ്ടി വരും, 7,000 5,000 മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് എത്രയാണ് കിട്ടുക? 30,000 കിട്ടുക. ഇവിടെ ഡയറക്റ്റ് നമുക്ക് 2014-15 ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷനായിട്ട് 30,000 രൂപ തന്നിട്ടുണ്ട്. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. അഡീഷണൽ ഇൻഫോർമേഷൻ നോക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ മാർച്ച് 31, 2014 8,500, 8,500 രൂപ കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ. ആ 8,500 7,000 രൂപ ഈ വർഷം നമുക്ക് റിസീപ്റ്റ് ആയിട്ടുള്ള 42,000 ഉണ്ട്. പക്ഷെ നമുക്ക് 7,000 വീണ്ടും ലെസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? നമ്മൾ 2014-15 30,000 രൂപ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഇത് ലെസ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ അടുത്ത ഐറ്റം, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ മാർച്ച് 31, 2015 18,500. മാർച്ച് 31, 2015 അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ ടോട്ടൽ 18,500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമല്ലോ. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31 മാർച്ച് 2015, മാർച്ച് 31, 2015 ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. എത്ര രൂപയാണ് ആഡ് ചെയ്യേണ്ടത്? 18,500 രൂപയാണ് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ 18,500 1,500 രൂപ മുൻ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് മനസ്സിലാക്കേണ്ടി വരും. എങ്ങനെ മനസ്സിലായി? മാർച്ച് 31, 2014 8,500 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അഥവാ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്. അതിൽ 7,000 രൂപ നമുക്കിവിടെ ഈ വർഷത്തെ ക്യാഷ് റിസീപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 8,500 7,000 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? ബാക്കി 17,000 രൂപയാണുള്ളത്. ആ 17,000 രൂപയാണ് യഥാർത്ഥത്തിൽ 2015 കിട്ടാനുള്ള എമൗണ്ട്. അപ്പോൾ നമുക്ക് അത് മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 17,000 രൂപയാണ് ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണിത് കിട്ടിയത്? ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31/3/2015 = 18,500 - 1,500, അഥവാ 8,500 - 7,000 = 17,000. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31 മാർച്ച് 2014, മാർച്ച് 31, 2014 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന കണക്കിൽ 4,000 രൂപയുണ്ട്. കഴിഞ്ഞ വർഷം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അതേതായിരിക്കും? ഈ സാമ്പത്തിക വർഷത്തിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. അതുകൂടി ആഡ് ചെയ്യണം. ആഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ മാർച്ച് 31, 2014 = 4,000 ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ടോട്ടലാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് മാർച്ച് 31, 2015. മാർച്ച് 31, 2015 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന ഹെഡിൽ നമ്മൾ ഇൻകമായി കാണിക്കാൻ എത്രയാണ് പറ്റുള്ളൂ? 51,000 രൂപ. നമുക്കിവിടെ റിസീവ്ഡ് എമൗണ്ട് 42,000 ഉണ്ട്. പക്ഷെ അതിൽ 30,000 രൂപയാണ് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ. അതോടൊപ്പം 17,000 രൂപ കറണ്ട് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അതോടൊപ്പം കഴിഞ്ഞ വർഷം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 4,000 രൂപയുണ്ട്. ടോട്ടൽ 51,000 രൂപ. നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഹൗ ദേ വുഡ് അപ്പിയർ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുകൂടി നോക്കണം. നമ്മൾ ആ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡിൻ്റെ ഡീറ്റെയിൽസ്, ടോട്ടൽ 42,000 ആണ്. അതിൽ 30,000 രൂപ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ ഇത് വരും? റിസീവ്ഡ് ഫോർ 2014-15, കറണ്ട് ഇയറിൽ റിസീവ്ഡ് 30,000. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 17,000. ആഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 4,000. ടോട്ടൽ 51,000. ഈ രീതിയിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇത് പ്രസൻറ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയായിരിക്കും വരിക? അസറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ കറണ്ട് ഇയറിലെ 17,000 രൂപയും ലാസ്റ്റ് ഇയറിലെ 1,500 രൂപയും ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് 18,500 രൂപ.
പക്ഷെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര കാണിച്ചത്? 17,000 രൂപ. എന്താ കാര്യം? ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 17,000 ഉള്ളൂ. 1,500 കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവും. ദെൻ ലാബിലിറ്റി സൈഡിലാണ് നമ്മുടെ ഈ 2015-16 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, 5,000 രൂപ. ഇത് ലാബിലിറ്റിയാണ്, അടുത്ത വർഷത്തേക്കുള്ളത് അഡ്വാൻസ് ആയി തന്നത്. ഈ രീതിയിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഈ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ ഈ പാർട്ട് ക്വസ്റ്റ്യൻ പാർട്ടാണ്, അത് വീണ്ടും എഴുതിയെടുക്കേണ്ട കാര്യമില്ല, നേരത്തെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.